ആ കോമ്പൗണ്ടിൽ ഉള്ളിൽ ഞാൻ കഴിച്ചുവിടാൻ പോവാണ്. അപ്പൊ എത്രത്തോളം നമ്മളോട് അയച്ചോട്ടെ ബാ. അപ്പൊ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പൊ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ കക്കോടിയല്ലേ സ്ഥലം, മെയിൻ സ്ഥലം കക്കോടി. ഇവരെയൊക്കെ നമുക്ക് പരിചയമുണ്ട്. പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം 100K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ നമുക്കൊരു ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്ന ഒരു DC നമ്മുടെ DC യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ടായിരുന്നു, ഇവരുടെ യൂട്യൂബ് ചാനലാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പരിചയമുണ്ട് കേട്ടോ നേരത്തെ. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി ടാഗിൽ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പേര് അജയ്, നമ്മുടെ പേര് പ്രവീൺ, പിന്നെ വേറെ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? മറ്റേ പേരെന്തായിരുന്നു? അഭിരാജ്. അപ്പൊ ഇത്രയും പേരൊക്കെ ഉണ്ടായിരുന്നുണ്ടോ. അപ്പോ വേറൊന്നുമല്ല, ഇന്ന് ഞങ്ങൾ വരാൻ കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ അജയ് ഭായ് നമുക്കൊരു ചലഞ്ച് തന്നിട്ടുണ്ട്. ആ ചലഞ്ച് എന്ന് പറയാൻ ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. അതായത് ഇവര് നമ്മുടെ ചാനലിൽ കണ്ടിട്ട് നമ്മുടെ ഒരു വ്യൂവേഴ്സ് ആയിരുന്നു. കിട്ടുന്നില്ലേ ഇന്ന് അവിടെ നിന്നു മനോജിന് ക്യാമറയില് ആളെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് മാറി വെക്കാൻ പറഞ്ഞ. അപ്പൊ അങ്ങനെ ഇതിപ്പോ റോട്ട് എത്ര വർഷം പൈസ ആയി? ഒരു വർഷം രണ്ടു മാസം. അപ്പൊ ഒരു വർഷം രണ്ടു മാസം. അപ്പൊ ഒരു ഒന്നര വയസ്സ് ആകുന്നുള്ളൂ അല്ലേ. ആകുന്നുള്ളൂ. അവന്റെ ഒരു ഓപ്പൺ ആയിട്ട് നമുക്ക് പറയാലോ. അപ്പൊ അവന്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞേക്ക്. പറ്റുള്ളൂ. അതെ. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊരു ചലഞ്ച് തന്നുള്ളൂ. കാരണം നമ്മളിങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഫ്രണ്ട്ലി രീതിയിൽ ഒരു ചലഞ്ച് നമുക്ക് വന്നതാണ്. അപ്പൊ അതിന്റെ ഒരു വകയായിട്ട് നമ്മൾ അവന്റെ പേരെന്തായാലും ടോക്കിന്റെ ലിയോ. അപ്പൊ ആ ലിയനും നമുക്കൊന്ന് കാണാം. അപ്പൊ നമ്മുടെ ലിസ്റ്റോക്കിൽ ലിയനും ഒന്ന് കാണാം എന്ന് പ്രതീക്ഷിക്കുമ്പോൾ വന്നാണ്. അപ്പൊ മച്ചാനൊക്കെ ഇവിടെ ഇടയ്ക്ക് വരലുള്ള വരുമ്പോ എങ്ങനെയാ അവന്റെ പ്രതികരണം? എങ്ങനെയാ? പറിക്കും. അഴിച്ചുവിട്ട് കടുപ്പിക്കാനും നോക്കിയിട്ടുന്നില്ലല്ലേ, അങ്ങനെയുള്ള അവസരം കൊടുത്തിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊന്ന് അഴിച്ചുവിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ ആകാട്ടോ. അജയ് വിളിച്ചത് സ്ട്രേഞ്ചേഴ്സിനോട് എങ്ങനെ കടിക്കുമല്ലോ നോക്കാൻ വേണ്ടി തന്നെ ആയിരിക്കാം. ഞാൻ തമാശ പറഞ്ഞോ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മള് ഇന്ന് മനോജ് ഉണ്ട് നമ്മുടെ കൂടെ. അപ്പൊ മനോജ് പിന്നെ ഇവരൊക്കെ ഡെയിലി കാണുന്നതാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു കാര്യം അജയ്, ഇവരെയും വിട്ടിട്ട് പ്രവീണിനെയും വിട്ടിട്ട് മനോജിനെ ഒക്കെ വിട്ടിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ എങ്ങനെയാണ് അവന്റെ പ്രതികരണം, എങ്ങനെയാണ് ആൾ സ്ട്രേഞ്ചേഴ്സിനോട് എങ്ങനെ പ്രതികരിക്കുന്നുണ്ടെന്നൊക്കെ നോക്കാം. നമ്മൾ സാധാരണ പോലെ തന്നെ ഇപ്പൊ നമ്മളൊന്ന് വഴി നിൽക്കുകയാണ്, ഇവിടെ തന്നെ വീട്. അപ്പൊ നമ്മള് ഫസ്റ്റ് ടൈം അവൻ്റെ അടുത്ത് ലിയോ അടുത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് അവന്റെ പ്രതികരണം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇൻട്രോ എടുത്തിട്ട് അങ്ങോട്ട് പോകാനുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ വഴി തന്നെ നിൽക്കുന്നതാണ്. നമ്മുടെ സൗണ്ട് ഒക്കെ അവൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ആളെ നമ്മളെ കണ്ടില്ല എന്ന് തോന്നുന്നു. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തപ്പോ കണ്ട പോലെ തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ നമ്മുടെ മനോജ് കുറെ എനിക്ക് തോന്നേ 100K മുമ്പ് വന്ന അങ്ങോട്ട് അറിയാലൊരു വീഡിയോ ആക്കി. നമ്മൾ എവിടെയായിരുന്നു? നമ്മളെ കൊടകര പോയാ അല്ലേ. കൊടകര തൃശ്ശൂർ കഴിഞ്ഞിട്ട് പിന്നെ മനോജ് വന്നിട്ടില്ല കേട്ടോ. നമ്മുടെ പുള്ളിക്കത്തന്നെ വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ മനോജ് ഇല്ലായിരുന്നു. മനോജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്തടുത്ത് എവിടെയെങ്കിലും കെട്ടുമ്പോൾ ഒരുമിച്ച് മനോജിനും ഫ്രീ കിട്ടുന്ന സമയത്ത് എനിക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് ഒരുമിച്ച് ഞങ്ങൾ പോക്കുള്ളൂ കേട്ടോ. പിന്നെ കോഴിക്കോട് അടുത്തായത് കൊണ്ട് പിന്നെ നമ്മൾ വേഗം വന്നതാണ്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മനോജ് സ്ട്രേഞ്ചറാണ്, ഇന്ന് വരെ ഡോഗിനെ കാണാത്ത ഒരാളാണ്. മനോജിനെ നമ്മൾ കാണിക്കാൻ വിട്ടിട്ടില്ല കേട്ടോ ഇപ്പൊ വന്നു കഴിഞ്ഞിട്ട്. പിന്നെ പ്രവീൺ ഇടയ്ക്ക് വരുന്നതാണ്. അപ്പൊ ഇവര് രണ്ടുപേരും ചെല്ലുമ്പോ ഡോഗിന്റെ ഒരു പ്രതികരണം ഇങ്ങനെ നമുക്ക് നോക്കാം അല്ല ചെയ്യേ. അപ്പം രണ്ട് ഒരു സ്ട്രേഞ്ചറും ഒരു പരിചയക്കാരനുമാണ് ഡോഗ് നമ്മുടെ. ഇല്ല കൈ കിട്ടിയാലേ പിടിക്കുള്ളൂ, നോക്കുന്നുണ്ട്. കൊഴപ്പില്ല, പങ്ങി പമ്മി എന്നതാ പിടിക്കാൻ വേണ്ടിട്ട്. ലിയോ ഇപ്പൊ ലോക്കം കാണാൻ തുറന്നു തീർന്നു. തൊട്ട് നോക്കട്ടെ, നിക്കട നിക്ക് 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 നിക്ക്. അപ്പൊ നമ്മള് പ്രവീണിനെയും മനോജിനെയും വിട്ടു. ഇപ്പൊ വേറെ ഇതിൽ ഞങ്ങൾ ടെസ്റ്റിങ് അതായത് പ്രവീൺ അജയ് പറഞ്ഞായിരുന്നു, ഇവരെല്ലാരും പറഞ്ഞായിരുന്നു പ്രവീണിനോടൊക്കെ അവനെ ദേഷ്യമുണ്ട്. ദേഷ്യം എന്ന് പറഞ്ഞാൽ കുറയ്ക്കുന്നുണ്ട്, ബാർക്ക് ചെയ്യുന്നുണ്ട്.
പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവർ രണ്ടുപേരും ആദ്യം ഞങ്ങൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോയപ്പോൾ സംഭവിച്ചു വെച്ചാൽ, മനോജാണ് ഇവരെ ഇടയ്ക്ക് കാണുന്നതാണ്. അപ്പൊ ഇടയ്ക്ക് അവന് കലിയുണ്ടെങ്കിലും അവരുടെ ദേഷ്യം ഉണ്ടെങ്കിലും മനോജ് ഇവരെക്കാളും കൂടുതൽ, കാരണം മനോജ് ആയ സ്ട്രേഞ്ചർ ആയതുകൊണ്ട് മനോജിനോട് മാത്രമേ അവന് എന്നെ റെസ്പോണ്ട് ചെയ്തുള്ളൂ. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പറഞ്ഞ അജയ്ണ്ട്, അജയുടെ ഫ്രണ്ട്സ്, ഇപ്പൊ ക്യാമറ പിടിച്ചിരിക്കുന്ന 3 പേര് പുറകിലുണ്ട്. അവരെല്ലാവരും ഉള്ളതുകൊണ്ട് അവനൊരു കൺഫ്യൂഷനിലാണ്. അപ്പം ഇവരെ എല്ലാവരും കണ്ടുപരിചയം ഉള്ളതുകൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് മനോജനാണ് മാത്രം. അത് കഴിഞ്ഞ് അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് മനോജനെ മാത്രം സെപ്പറേറ്റ് വിട്ടത്. അപ്പൊ ആ ഒരു ഫീല് കണ്ടില്ലേ അവന്റെ ആ ഒരു ഇത്. അത് ഇപ്പൊ അജയ് ഇപ്പൊ ഡോഗിന്റെ ഓണർ ആയതുകൊണ്ട് തന്നെ അജയ്ക്ക് ഇപ്പൊ ഒരു സ്ട്രേഞ്ചർ അടുത്തേക്ക് ഇങ്ങനെ തുറന്നുവിടാൻ ഈ ഒരു അല്ലെ ഈ ഒരു തല്ല ഞാൻ പറഞ്ഞ ഈ സ്വഭാവരീതിയാണ് കാണിച്ചത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് തുറന്നുവിടാൻ റോഡിനെ ഒരിക്കലും തുറന്നുവിടാം. നാടമ്പട്ടിനെ പോലും നമുക്ക് ഇങ്ങനെ ഒരു കുറയ്ക്കുന്ന സ്ട്രേഞ്ചേഴ്സിനോട് ഇങ്ങനെ കുറയ്ക്കാൻ അടുത്തേക്കല്ലേ മനോജായ് പെട്ടെന്ന് തുറന്നിടാൻ പറ്റില്ല പിന്നെ റോട്ടായതുകൊണ്ട്. അപ്പൊ ഇത് ഇതാണ് നമ്മളൊരു ചലഞ്ചായിട്ട് അജയ് നമുക്ക് തന്നത്. അപ്പൊ ഇനി നമ്മൾ എന്താക്കാം, നമ്മുടെ നോർമൽ കണ്ടന്റ് പോലെ തന്നെ അവനെ ഒന്ന് പോയിട്ട് അതിൽ ഞാൻ ഇവരെല്ലാരെയും കൊണ്ടുപോകുന്നില്ല, കാരണം എല്ലാവരുടെയും മുഖങ്ങൾ അടുത്തടുത്തുള്ളത് കൊണ്ട് ഇവിടെ നിൽക്കുക. ജസ്റ്റ് ഒരു ക്യാമറമാനും മനോജ് പിന്നെ നമ്മുടെ ക്യാമറമാനാണ്, മനോജ് കൂടെ വരട്ടെ. പിന്നെ വേറൊരു ഫ്രണ്ടുണ്ട് നമ്മുടെ ക്യാമറ വിളിച്ചിട്ടുള്ള, അവരും കൂടെ കൂടെ നിന്ന് ആ ഗേറ്റിന്റെ അപ്പുറം നിന്നായിട്ടോ മനോജെ. അപ്പൊ നമ്മള് അവനൊന്ന് ലീഷൊക്കെ അവിടെ ഉണ്ടോ? അവിടെ ഉണ്ട്. ആ അത് ഞാൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എടുത്തുനാ മതി. അപ്പൊ നമ്മൾ അവനെ ഫ്രണ്ട്ലി ആക്കിയിട്ട് ഇറക്കാൻ പറ്റുമെങ്കിൽ നിറക്കി ജസ്റ്റ് ഇങ്ങോട്ട് വാക്ക് ചെയ്ത് കൊണ്ടിരുന്നു, അത്ര പരിപാടി ഉള്ളു കേട്ടോ. വേറെ ഒരു പരിപാടി ഇല്ല, അതപ്പോ എങ്ങനെയാകും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. നീ കടി കിട്ടിയാലും കടി കിട്ടിയില്ലേലും അജയ് ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ നമ്മൾ ഹാൻഡിലോളാം കേട്ടോ. അപ്പൊ നമ്മളൊന്ന് ഫസ്റ്റ് ടൈം അത് പോയി കാണട്ടെ. നമുക്ക് കാണാല്ലേ ഫസ്റ്റ് കാണിച്ചു പറഞ്ഞ ഇത്രയും ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവരെല്ലാരും ഇവിടെ ഉള്ളതാണ്. ഈ ഡോഗ് കാണിച്ചെടുക്കാന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങോട്ട് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ഡോഗിന്റെ കൂടെ കേട്ടോ. അപ്പൊ ഇത്ര അടുത്താണ്, ഒരു 10 മീറ്റർ പോലും ഇല്ല. ഞങ്ങളുടെ സംസാരങ്ങളും ഞങ്ങൾ എല്ലാവരും നിൽക്കുന്ന പ്രസൻസ് ഒക്കെ അവന് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചില വീഡിയോസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ചിലവർ ചോദിക്കും ചില അഗ്രഷൻ കുറവൊക്കെ ചിലപ്പോൾ തോന്നും. ഇപ്പം എന്നാ അജയ് ഭായിക്ക് അറിയാതിരിക്കാം ഇനിയിപ്പം ഇവര് ഫീൽ ചെയ്ത കാര്യമായിരിക്കും. ഇനിയിപ്പം ഇവർക്കറിയാം ഇവന്റെ ഇവൻ സ്ട്രേഞ്ചേഴ്സിനോട് എങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നു, പിന്നീട് നമ്മൾ ചെയ്ത വീഡിയോയിലേക്ക് വരുമ്പോൾ എത്രത്തോളം അവനെ എഫക്റ്റ് ചെയ്യുന്നു നമുക്ക് ഇവർക്ക് അറിയാം. അത് ഇപ്പൊ ഫീൽ എന്തായാലും അറിയാം, എല്ലാ സ്ഥലത്ത് പറഞ്ഞാൽ മതി. അതുപോലെ നമുക്ക് പല സ്ഥലത്ത് പറഞ്ഞാൽ അനുഭവം ഉണ്ട് അല്ലേ. ഓണർ പറയുന്നത് ഭയങ്കര സെറ്റാണ്, അവൻ ഭയങ്കര ഭാഗമാണ്, ഓണറും പുറത്തുനിന്ന് വരുന്ന ആൾക്കാരോട് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ചെല്ലുന്ന സാഹചര്യത്തിൽ ചിലപ്പം ആ ഒരു പ്രസൻസ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ആയിരിക്കും ഇവർക്ക് പെട്ടെന്ന് അറിയാം. അങ്ങനെ ചിലപ്പോൾ അഗ്രസീവ് കുറയുന്ന കുറെ സീനുണ്ട്. അപ്പൊ ഇത്രയും പേര് ഈ പുറകിലുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു വിഷയങ്ങളൊക്കെ ചിലപ്പം ഉണ്ടാകാം കേട്ടോ വീഡിയോയിൽ. കാരണം ഇത്ര ആൾക്കാരുടെ പ്രസൻസിൽ അവൻ ഒരാളിങ്ങനെ അവനെ ടെസ്റ്റ് ചെയ്യാൻ വരുമ്പോ ഒക്കെ പട്ടിക്ക് മനസ്സിലാവും. എന്തായാലും നമുക്ക് പോവാം. അപ്പൊ അവനോ കൂടെ പോലെ ദേശീയ ഞാൻ നോക്കിയിട്ട് പറയാം. വേണ്ട വേണ്ട, നിങ്ങൾ അവിടെ നിന്നായി ലിയോ ഏതൊക്കെ. അപ്പൊ ലിയോക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ട് ടെസ്റ്റിങ്ങിന് അല്ലേ ലിയോ. അജയുടെ സൗണ്ട് ലിയോ നോക്കുന്നുണ്ട്. അജയ് ഇനി മിണ്ടേ വേണ്ട കേട്ടോ, അജയ് ഇവന്റെ വ്യൂവില് വരുവേ വേണ്ട. അവർ അജയ് സംസാരിക്കുമ്പോ അവൻ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ പറഞ്ഞേ. ഇപ്പൊ ഒന്ന് പോയി നോക്കാം ലിയോ, ഒന്ന് കുറച്ചടാ, ഒച്ചയ്ക്ക് കുറച്ച്, ഒച്ചയ്ക്ക് കുറച്ച്. അവനെ മനോജനോടെ കുറച്ചില്ലേ, അതുപോലെ ഒന്ന് കുറച്ച്. മനോജനോടെ കുറച്ചില്ലേ, അതുപോലെ നമ്മുടെ ഒന്ന് കുറച്ച്. ആ എന്താ നമ്മള് കുറയ്ക്കുന്നില്ലേ. കൊച്ചു കൈ ഇങ്ങന്ന്, അതാരാ? അത് നമ്മുടെ ക്യാമറമാനാ കേട്ടോ. നീ എല്ലാരും എല്ലാ ദിവസവും കാണുന്നല്ലേ അവരെയൊക്കെ, കാണുന്നല്ലേ അല്ലേ അല്ലേ. അത് നമ്മുടെ മനോജ്, ഇത് നമ്മുടെ മനോജ്. മനോജ് ഇപ്പൊ വന്നു പോയായിരുന്നു എന്റെ അടുത്ത്. അന്ന് രൂക്ഷമായിട്ട് നോക്കുന്നേ, ആ തുപ്പലം മൊത്തം തെറിപ്പിച്ച് അല്ലേ. ആറ തുപ്പലൊക്കെ ആക്കിയ ഇതാരാ തുപ്പലൊക്കെ ആക്കിയ അവിടെ. എന്നാ കാലിലടിക്കാവുന്നുണ്ടോ, കലക്കടിക്കാവുന്നുണ്ടോ? എന്നാ എവിടെ ഇരുന്ന്, അവിടെ ഇരിക്കി, ഇവിടെ ഇരിക്കി. ഇരുന്നാ ഞാനൊരു കാര്യം പറയാം, ഇരിക്കും ഇവിടെ, ഇവിടെ ഇരിക്കും. വിരൽ കടിക്കരുത് ഇടിക്കവിടെ. വന്നേ ലിയോ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. കടിക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തോ, ഞാൻ തൊട്ട് നോക്കട്ടെ അതിൻ്റെ ഭാഗത്ത്. തൊട്ടെ, തിരിച്ച് കടിക്കുവോ? എന്താ ഇപ്പൊ ഒരു ഞെട്ടിയിലൊക്കെ ഞെട്ടിച്ചാലാ നീ, അതെങ്ങനെ ഞെട്ടിച്ചാ നീ? എന്താ സ്ഥിതി ലിയോ? ആ മതി മതി, ഇനി കാലിൻ്റെ അതിൻ്റെ സോപ്പിടലൊക്കെ എനിക്ക് അറിയാം എന്തിനാണ്. ആ കൈ കാണിച്ച്, കൈ കാണിച്ച്, കൈ ഇതിലേതാ, പുറത്തേക്ക് ഇട് കൈ, പുറത്തേക്ക് ഇട് കൈ. അങ്ങനെ ഇടയ്ക്കൊന്ന് ഇടയ്ക്കൊന്ന് സ്വഭാവമൊക്കെ ഒന്ന് മാറുന്നുണ്ട്. ആണോ? ഞാൻ പോട്ടെ പോട്ടെ, തിരിച്ചു പോട്ടെ. എണീറ്റേക്ക് ഇവിടെ, ഇവിടെ എണീറ്റേക്ക്, എണീറ്റേക്ക് ഇവിടെ, എണീറ്റേക്ക് വാ, വാ എണീറ്റേക്കടാ, വാ ഇവിടെ. നമുക്ക് ഈ കൂടൊക്കെ തുറന്നിങ്ങനെ പുറത്തിറങ്ങി പോയാലോ. എന്താ കൂടൊക്കെ തുറന്ന് പുറത്തിറങ്ങി,
ആഹാ, നമ്മള് പുറത്തു പോകണം. ഇവിടെ കേറിക്കുവാ, ഇവിടെ കേറിക്കുവാ. നമ്മുടെ ലീശൊക്കെ അവിടെ, ഏ നമ്മുടെ ലീശൊക്കെ അവിടെ ലിയോ. ആ അതൊക്കെ ഉണ്ടോ? ഇതാണ് അവന്റെ മെയിൻ സ്ഥാനം. പിന്നെ ആ ചങ്ങല ഇതല്ലേ? ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഏ ലിയോ, നമുക്ക് മനോജ് ഒരു കാര്യം പറഞ്ഞു, ഒറ്റ കാര്യം, ഒരു സെക്കൻഡ്. മനോജിനെ ഇവരെയൊക്കെ അവൻ ഗേറ്റിന് പുറത്തിറങ്ങി, ഇന്ന് ഗേറ്റിന് പുറത്തിറങ്ങിക്കോ. ഏ എല്ലാരും ഒന്ന്. അപ്പൊ നമ്മള് മനോജിനെ നമ്മുടെ ക്യാമറമാരെ എല്ലാം പുറത്തിറക്കി ഇറത്തി. ഇനി ലിയോനൊന്ന് എന്താ മറ്റേ ചോപ്പ് ചെയിൻ ഇട്ടിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറക്കാനാണ് ശ്രമിക്കുന്നത് കേട്ടോ. എന്താവും നമുക്ക് അറിയത്തില്ല, കാരണം ഇവർ ആദ്യമായിട്ടാണ് ഡോഗിനെ പുറത്തേക്ക് അജയ് ഒരാളുടെ കയ്യിലേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മളെന്തായാലും നമ്മൾ ചലഞ്ച് ഏറ്റെടുക്കാൻ നിർത്തിയില്ലല്ലോ. കോഴിക്കോട് നിന്നല്ല, വയനാട്ടിൽ നിന്നോട് വന്നല്ലോ അജയ്. ലിയോ ഇവനെ ഈ കോമ്പൗണ്ടിനുള്ളിൽ അയച്ചു വിട്ടാ പോകാൻ സ്ഥലമുണ്ടോ? ഇല്ലല്ലോ, പോകൂലേ. ഏ അയച്ചിട്ടുണ്ടേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ലീശിട്ട് കൊണ്ടുനടക്കുന്നതിനേക്കാളും നല്ലത് ഞാനും ഇവനും കൂടെ കോമ്പൗണ്ടിനുള്ളിൽ അങ്ങ് അയച്ചു വിടാൻ പോവാണ്. അവൻ എത്രത്തോളം നമ്മളോട് റെസ്പോണ്ട് ഏതാ അതിന് വല്ലേക്കോ? ആ അവിടെ കിട്ടിക്ക് കുഴപ്പമില്ല, ഇവർ എടുക്കുന്നുണ്ടല്ലോ. ഇതിപ്പോ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചെന്ന് വെച്ചാൽ ക്യാമറ രണ്ടുപേര് ഷൂട്ട് ചെയ്യുന്നുണ്ട്, രണ്ട് മൊബൈലും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേലും പറഞ്ഞു സംസാരിച്ചോ. അപ്പൊ നമുക്ക് ലിയോ നമുക്ക് ഈ ലീശിട്ട് പുള്ളി ഇതിനേക്കാൾ നല്ല അവൻ അഴിച്ചുവിട്ട് എന്റെ ഒപ്പം ഫ്രീ ആയിട്ട് നിർത്താം, അതാണ് കുറച്ചും കൂടെ നല്ലത് അല്ലേ? ലിയോ അഴിച്ചുവിട്ടെ. പാവമാരെയൊക്കെയാണ് നോക്കാൻ പോയട്ടോ, ക്യാമറമാൻമാരൊക്കെ അവിടെ ഉണ്ട്. ലിയോ ലിയോ കൊണ്ടു വാ ഡാ. ആഹാ ചെറുപ്പത്തിന് പോകണോ? ബാ ഇത് നമുക്ക് പുറത്തിറങ്ങി പോകാം. ബാ എന്താറിയ, ഇതിപ്പോ റോട്ടിനൊക്കെ എടുത്തപ്പോ റോട്ട് ആ ചെരുപ്പ് എടുത്ത സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ട് ഇപ്പൊ ചെരുപ്പ് നമ്മൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു കടിയൊക്കെ കിട്ടും കേട്ടോ. ഏ അപ്പൊ നമ്മള് ലിയോനെ നമ്മൾ അഴിച്ചു വിട്ടിട്ട് ലിയോ നമ്മളെ മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ അവനാ ചെരുപ്പ് കിട്ടിയപ്പോ ചെരുപ്പിന്റെ ഒപ്പം ഒക്കെയാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവൻ എന്നെ ഒന്ന് രൂക്ഷമായിട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ആ ചെരുപ്പ് നമ്മൾ പിടിക്കാൻ പോകുന്നുണ്ടോ എന്ന് കഴിഞ്ഞാൽ വലിയ വന്ന് വാ പോവാ, വാ വാ വാ. ആ ചെരുപ്പിനോട് അവനോട് ഈ ബോളിനോടൊക്കെ അഗ്രഷൻ ഉള്ള പോലെ തന്നെ ലിയോ അവിടെ അത് കളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് കിട്ടൂല, കാരണം മനോജനെ ഞാൻ എപ്പോഴും മാറ്റി നിർത്തിയേക്കാണ്. അപ്പൊ പക്ഷെ അവിടെ കളിക്കട്ടെ. ഏ കുറച്ചു നേരം ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്യട്ടെ കേട്ടോ. അജയുടെ കൂടെ ഇപ്പൊ വേറെ ഒരാളെ പുറത്തുനിന്ന് ഇങ്ങനെ വിട്ടിട്ട് ഇവർ ഇവര് വന്നപ്പോ അയച്ചുവിട്ടിട്ടുണ്ടോ? ഇവർ ഫ്രണ്ട്സ് ആരും വീട്ടിലൊന്നും അയച്ചിട്ടില്ല. ആ ആഹാ അയച്ചിട്ടില്ല. ഇവനും ഇപ്പൊ അജയന്റെ ചെരുപ്പില്ലേ, ചെരുപ്പിനെ കളിച്ചോണ്ടിരിപ്പുണ്ടോ അവിടെ? ഇപ്പൊ നമ്മളെ വലിയ മൈൻഡ് ചെയ്യുന്നില്ല. എന്നാ അജയ് ഇപ്പൊ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഈ ഒരു സ്ട്രെയിഞ്ചറുടെ അടുത്ത് ഇങ്ങനെ അഴിച്ചുവിട്ട് നിൽക്കുന്ന ആദ്യമായിട്ടല്ലേ? അപ്പൊ നമുക്ക് കുറച്ച് കഴിയുമ്പോ നമുക്ക് അജയനെ അടുത്തേക്ക് വിളിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പൊ അവനോട് ഒരു കളിയാണ് അവിടെ കിടന്നിട്ട്. വാ ലിയോ വാ, ഇവിടെ വാടാ, ഇവിടെ ഇരിക്കുക, ഇങ്ങോട്ട് വാ. കസേര എടുക്കാൻ നടക്കണം, ഇങ്ങോട്ട് വാ, ഇവിടെ വാ ലിയോ. ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുന്ന അറിയോ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ രണ്ട് വീഡിയോയില് ഞാൻ പറഞ്ഞു നേരത്തെ രണ്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ നടന്നു പോകാനൊക്കെയാണ് അവൻ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ആള് നമ്മുടെ അടുത്ത് നിന്ന് കൂളായിട്ട് ഒന്ന് കളിക്കുന്നുണ്ട്, നമ്മളോട് വലിയ കച്ചറകളൊന്നുമില്ല. അവിടെ പിന്നെ ഈ ചെരുപ്പിലാണ് കളി മൊത്തം. ഇപ്പൊ ഇടക്കിടക്ക് അജയനെ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്, അജയ് പുറത്തുള്ളതുകൊണ്ട്. ലിയോ ലിയോ എവിടെ വന്നതാ, ഇവിടെ ഇരിക്കുക, വന്നേ ലിയോ. നമുക്ക് പുറത്തേക്ക് പോയാലോ ലിയോ. ഏ വാ നമുക്ക് പുറത്തേക്ക് പോവാ, വാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഈ കളി അവൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മളോട് വലിയൊരു ഇതൊന്നും കാണിച്ചിട്ടില്ല, കാരണം നമുക്ക് അവനെ എന്തായാലും ഓണറൊന്നും ഇല്ലാതെ നമ്മുടെ എന്നാ ഇവരുടെ ഈ കോമ്പൗണ്ടിന്റെ ഉള്ളില് ഗേറ്റ് ഒക്കെ അടച്ച് ഓണറൊക്കെ പുറത്താണ് എല്ലാവരും. അജയ് കാണിച്ചെടുത്ത ഓണർ അവിടെ നിൽക്കുന്ന കാണിച്ചെടുത്ത അജയ്, അതാ അവരെ നിൽക്കുന്ന അജയൊക്കെ അങ്ങനെ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ അവരെല്ലാരും അവിടെയാണ്. അപ്പൊ നമ്മള് ഒരു ഒരു അജയ് നമുക്ക് നമ്മൾ ചലഞ്ചും അങ്ങനെയാണ്, അവനെ ഒന്ന് കൂട്ടിന്ന് പുറത്തിറക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അവന്റെ ഒപ്പം ഞാൻ നിന്നു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അജയനെ വിളിച്ചിട്ട് വേണമെങ്കിൽ ലീഷ്, കാരണം അജയുടെ ചെരുപ്പ് അടുത്തുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് പോയിട്ട് നമ്മൾ ഒരു ഇത്രയും ഈ അഞ്ച് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അങ്ങനെ നമ്മൾ അവനോട് സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ആദ്യം വന്നപ്പോ തന്നെ പെട്ടെന്ന് പോയിട്ട് അവൻ്റെ അടുത്ത് ആ ചെരുപ്പ് വാങ്ങാൻ പോയാൽ ചിലപ്പോൾ നല്ല കീറ് വെച്ച് തരും. അത് ഏത് വട്ടിയാണെങ്കിൽ ചിലപ്പോൾ കടിച്ചെന്ന് വരും. നമുക്ക് അജയനെ വിളിച്ചിട്ട് ചെരുപ്പ് മാറ്റിയിട്ട് വേണമെങ്കിൽ ഈ ഈ ലീഷ അവൻ്റെ കഴുത്തിൽ ഒന്ന് ഇടിയിച്ചിട്ട് നമുക്ക് അജയ് ഒന്ന് വരുമോ, എന്നിട്ട് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാം. അതായത് കുറച്ചുകൂടെ ബെറ്റർ, പെട്ടെന്ന് നമുക്ക് നടക്കാത്ത കാര്യമാണ് ഒരു സ്ട്രേഞ്ചായിട്ട് റോട്ടിൻ്റെ അടുത്ത് പോയിട്ട് ചെരുപ്പ് മാറ്റിയിട്ട് നമ്മൾ ഈ ലീഷ് ഇടാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം ഒന്നുമല്ല. ഇപ്പൊ എന്തായാലും നമ്മളോട് പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അജയനെ വിളിക്കാം. ഞാൻ നിന്റെ ആള് വന്നിട്ടുണ്ട്, പക്ഷെ അജയ് വരുമ്പോ ചിലപ്പോ നമ്പർ കാണിക്കാനൊക്കെ ചിലപ്പോ ചാൻസ് കൂടുതലുണ്ട് കേട്ടോ. ആ അങ്ങനെ ഒരു മോളാണോ ചെയ്യാ, എന്നാ ചോപ്പ് ചെയ്യാൻ ഇട്ടോ. ഹ
ചെരുപ്പ് ലീഷ് പുള്ളിങ് ഉണ്ടോ അവന്? വലിച്ചിട്ട് പോലെ വാ പുറത്തേക്ക്. ആ അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെ നിക്കാം. ആഹാ, ചെരുപ്പിനോടാണ്. ചെരുപ്പ് എടുത്ത് മാറ്റിയാലോ. ഇനി ഞാൻ ചെരുപ്പ് തൽക്കാലം. നീ ചെരുപ്പ് കളിക്കണ്ട, ഇവിടെ നിക്ക്. ചെളിയാക്കരുത്, ചെളിയാക്കരുത്, ചെളിയാക്കരുത്. അവിടെ നമുക്കൊരു കാര്യം പറയാം. ഒന്ന് കുറുക്കി പിടിച്ചോട്ടോ. ഞാന് അവിടെ 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 നമുക്ക് എല്ലാം വഴി ഉണ്ടാക്കാം. നമുക്ക് എല്ലാം വഴി ഉണ്ടാക്കാം. പരിഹാരം ഉണ്ടാക്കാം, പരിഹാരം ഉണ്ടാക്കാം. ചെളിയാക്കില്ല, ചെളിയാക്കില്ല, ചെളി ചെളിയാക്കരുത്, ചെളിയാക്കരുത്. അവൻ മൈതി അടിക്കറേ, ഒന്ന് പിടിച്ചോണേ. അപ്പൊ എന്നാ എന്തായാലും മഴയായി. അല്ല പറഞ്ഞേ, നമുക്ക് ലിയോ, അല്ല എന്നാ ലിയോ അവിടെ നിന്നോ അജയ്. അപ്പൊ നമുക്ക് മഴയായതുകൊണ്ട് നമുക്കൊരു എന്താ പറയാ, ഒരു വൈൻഡപ്പിലേക്ക് കൊണ്ടല്ലേ, അതല്ല കുറച്ചുകൂടെ നല്ലത്. അല്ലെ, ഞങ്ങൾ മഴ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈൻഡപ്പിടേണ്ടി വരും. അപ്പൊ എന്തായാലും ഇത് കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്ന് റെസ്പോണ്ട്, ഇപ്പൊ അജയ്ക്ക് തോന്നിയ കാര്യങ്ങളൊന്നും നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞാൽ മതി. വേറെ ഒന്നും ഇപ്പൊ പറയണമെന്നില്ല. എങ്ങനെയാണ് അതിന്റെ ഉള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി. ഇവനെ എങ്ങനെയാണ് ഇത്രയും കാലം ഇറക്കി നടത്തിയത്? ഇതുവരെ ഇറക്കിയിട്ടില്ല. മീൻസ് കൂട്ടം തന്നെ അല്ല, അഗ്രഷനാ. അതായത് അഴിച്ചുവിടും. അപ്പൊ ഈ നമുക്ക് തന്നൊരു ചലഞ്ച് രീതിയിൽ തന്നെ ടെസ്റ്റിംഗ് എന്ന രീതിയിൽ കാര്യങ്ങൾ അങ്ങ് നടന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഇവനെ അഴിച്ചു വിട്ടിട്ട് നമുക്ക് ഇത് നടത്താൻ പറ്റി. നമ്മുടെ ഒപ്പം നടക്കണം. അതായത് നടന്നു നടന്നിട്ടില്ല. അപ്പൊ നമ്മള് മഴയായതുകൊണ്ടൊരു 5 മിനിറ്റ് എടുത്തില്ലേട്ടോ, 2 മിനിറ്റ് ബ്രേക്ക് എടുത്തായിരുന്നു. ബ്രേക്ക് എടുത്താലും അവനോട് ലോക്ക് ചെയ്തു. അജയ് ഇപ്പൊ അമ്മ അടുത്ത് വന്ന് പോയില്ലേ. അപ്പൊ നമുക്കൊരു ആഗ്രഹമുണ്ട്, ഇവനെ കൊണ്ടൊന്ന് ലീഷിൽ നിന്ന് ലീഷ് വാക്കിംഗ് നടത്തണം എന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളോട് അജയ് പറഞ്ഞത് ഒരു തമാശ രീതിയിലാണെങ്കിലും ഒരു ഫ്രണ്ട്ലി ടോക്കിലാണെങ്കിലും ഒരു ചലഞ്ച് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമ്മുടെ ലിയോനൊന്ന് ലീഷിൽ നടത്തുക, അതായിരുന്നു നമ്മോട് പറഞ്ഞത്. അത് നമ്മൾ എന്തായാലും ചെയ്യാറിയും. നമ്മൾ അവൻ ഒറ്റയ്ക്ക് അയച്ചു വിട്ടു. അപ്പം ലീഷിൽ നടത്താന്ന് മാത്രമേ ഇനി നമുക്കുള്ളൂ. അതും നടത്താം. മഴയാണ്, ഞങ്ങൾ ബ്രേക്ക് എടുത്താണ്. ലിയോ നമുക്ക് അങ്ങോട്ട് പോവാം. നീ എന്നാ അങ്ങോട്ട് മാറിയിട്ട് ഞാനത് അഴിക്കട്ടെ. എന്നാ വലിച്ചോണ്ട് ഓടരുത്, നടക്ക്. ലീഷ് പുള്ളിങ് തീരെ ഇല്ല പറഞ്ഞ. അപ്പൊ ഓണർ ഇത് പിന്നെ മറ്റേ പേരെന്തായിരുന്നു? ധനുഷ്. ഇവര് നിങ്ങൾ നല്ല കമ്പനി ഉള്ളതല്ലേ. ആ അവരിങ്ങോട്ടാ. ആ ഓക്കെ, എന്നാ അങ്ങോട്ട് വലിയോ. എന്തായാലും കറക്റ്റ് സ്ഥലത്ത് ബൂത്ത് വയ്ക്കാൻ പറ്റിയിട്ട് നമ്മളെ കുറച്ച് വലി പറഞ്ഞു കിട്ടി. അപ്പൊ എന്നാ എന്നാ നമ്മുടെ ലിയോ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിപ്പോ ഇൻട്രോ എടുത്ത സ്ഥലം ഇവിടെ വെച്ചാൽ നമ്മൾ ഇൻട്രോ എടുത്തത്. അപ്പൊ ലിയോ നമ്മളോട് വലിയ ഒരു കുഴപ്പമൊന്നുമില്ലാതെ നമ്മളൊപ്പം നടക്കുന്നുണ്ട് ആള്. അപ്പൊ നമുക്ക് എന്തായാലും വയനാട്ടിൽ നിന്ന് കോഴിക്കോട് വന്നിട്ടാണെങ്കിലും ചെറിയൊരു റോഡ് ചലഞ്ച് ആണെങ്കിലും എന്നാ ലിയോ ഇവിടെ അവിടെ കുറയ്ക്കുന്നുണ്ടോ പട്ടിയൊക്കെ? അവനോട് ഡോഗ്സിനോടൊക്കെ ഭയങ്കര ആകർഷണം അല്ലേ. ആ ആ അപ്പൊ എന്നാ ഹ്യൂമൻ അഗ്രഷൻ ഉണ്ടോന്ന് ചോദിച്ചാൽ ചിലപ്പോ ഉണ്ടാകാം കേട്ടോ. നമ്മള് വന്ന് ഇറക്കി എന്ന് വിചാരിച്ചിട്ട് നാളെ അല്ലെ നമുക്ക് പ്രവീണിനെ വിട്ട് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്താൽ മതി. ഒരു ദിവസം നൈസായിട്ട് പ്രവീൺ പുറത്തിറങ്ങി പോലും കാഴ്ചയും കിട്ടാതെ എന്നിട്ട് ടെസ്റ്റ് അടിച്ചു നോക്കാം. അല്ലേ ലിയോ. അപ്പം എന്നാ എന്തായാലും നമ്മുടെ ലിയോ നമ്മളോട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. അജയ് ഒന്ന് വരുമോ? എന്നാലും പിടിച്ചോ, കുറുക്കി പിടിച്ചോ. എന്നെ മേത്ത് ചാടിക്കരുത്, ചെളിയാക്കും. വേറൊന്നുമില്ല. മൈക്ക് അജയടുത്തായോണ്ട് പ്രവീണ അടുത്തേക്ക് വിടാൻ പറ്റുന്നോണ്ട് ഇനി എന്ത് സംഭവിക്കുന്ന കാരണം പ്രേക്ഷകർ എങ്ങനെയാണ്? അതായത് ഞങ്ങൾ ഉദ്ദേശം എന്താ അറിയാം, ഇപ്പൊ പ്രവീണൊക്കെ പറഞ്ഞെങ്ങനെ വെച്ചാല് അതിന്റെ സാര എത്ര ഉള്ളൂ, നിങ്ങൾക്ക് എത്രത്തോളം ഇതിന്റെ ഒരു അർത്ഥം മനസ്സിലായി എന്നറിയത്തില്ല. കാരണം റോട്ടായത് കൊണ്ടും സ്ട്രേഞ്ചേഴ്സിനോട് ഇന്നവരെ ആകണ്ടോ. പ്രവീണിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു, അവന് വാച്ച് ചെയ്യുന്നുണ്ട്.
സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് ഇന്ന് അവർ അജയ് വിടാത്തത് കൊണ്ടും അതിന്റെ ഒരു ഒരു നമുക്കൊരു ചലഞ്ച് തന്നതാണെങ്കിൽ ഉപരി അജയ്ക്ക് ഒരു ഒരു മനസ്സിലിതുണ്ടായിരുന്നു, സ്ട്രേഞ്ചേഴ്സിനോട് എങ്ങനെയാ പെരുമാറുന്നത് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം വൈഫിനോടൊക്കെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അഗ്രഷനാണല്ലേ. ആ അപ്പൊ വീട്ടില് എന്നാ അജയോടും അജയുടെ അനിയനോടും മാത്രമേ ഉള്ളൂ ഇവന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളൂ, ഇറക്കാൻ പറ്റുള്ളൂ. ആ അപ്പൊ ബാക്കി ആരോടും ടെസ്റ്റിംഗ് നടത്തിയിട്ടൊന്നുമില്ല. അപ്പൊ ആദ്യമായിട്ട് ഒരു പുറത്തുനിന്ന് വന്നിട്ട് നമ്മളൊരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, നമ്മളോട് കുഴപ്പമില്ല. അപ്പൊ ഞാൻ അജയോട് പറഞ്ഞിട്ട് നാളെ ഇനിയിപ്പോ നമ്മള് ഇറക്കിന്ന് വിചാരിച്ചത് നാളെ പ്രവീണൊക്കെ വരുമ്പോ ഇറക്കിയാൽ ചിലപ്പോ കടിച്ചാൽ നമ്മൾ ഉത്തരവാദി അല്ലാതെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു ചെറിയൊരു ചലഞ്ച് തന്നിട്ടാണെങ്കിലും അത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റി. അതുപോലെ അപ്പൊ ലിയോ ഡാ ഇങ്ങോട്ട് നോക്കാം, ഇവിടെ പൊട്ടാ ഇവിടെ ലിയോ ഇവിടെ ലിയോ അവൻ വിളിച്ചു നോക്കി. ഇവനെയാണോ നിനക്ക് ദേഷ്യം, എന്നാണോ ദേഷ്യം, ഇങ്ങോട്ട് നോക്കിയേ. മനോജനാ ഇപ്പൊ നോക്കുന്നത്, ക്യാമറയിലെ ക്യാഷൻ നോക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കി കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങള് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ബൈ. പോലെ അജയ് ഞങ്ങൾ പോട്ടെ.